മൈക്രോഫിനാൻസിൽ 80.3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായി വിജിലൻസ് കോടതിയിൽ രഹസ്യ പരിശോധനയിലൂടെയാണ് തട്ടിപ്പ് കണ്ടെത്തിയതെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. വി എസ് അച്യുതാനന്ദന്റെ ഹർജി പരിഗണിക്കവെയാണ് വിജിലൻസ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. വിശദാംശങ്ങളുമായി സജീഷ് എം ആർ ചേരുന്നു. സജീഷ്, പീപ്പിൾ ടി വി ആണ് വാർത്ത തട്ടിപ്പ് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോൾ രഹസ്യ പരിശോധനയിലൂടെ അന്വേഷണത്തിലൂടെ തട്ടിപ്പിന്റെ തോത് കണ്ടെത്തിയിരിക്കുന്നു, ഇക്കാര്യമാണോ കോടതിയിൽ വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്? പ്രതീക്ഷ, പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ഹർജി പരിഗണിക്കവെയാണ് വിജിലൻസ് കോടതിയിൽ ഈ മറുപടി നൽകിയിട്ടുള്ളത്. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. വിജിലൻസ് ലീഗൽ അഡ്വൈസർ ശശീന്ദ്രൻ ഇക്കാര്യം കോടതിയെ അറിയിക്കുകയായിരുന്നു. രഹസ്യ പരിശോധനയിൽ വലിയ തട്ടിപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആണ് ഇപ്പോൾ കോടതിയെ വിജിലൻസ് അറിയിച്ചിട്ടുള്ളത്. 80.3 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള തുക അമിത പലിശയ്ക്ക് പിന്നോക്ക സമുദായക്കാർക്ക് വിതരണം ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും വിജിലൻസ് പറയുന്നു. രഹസ്യ പരിശോധനയിൽ ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തണോ എന്ന കാര്യത്തിൽ കോടതി 11-ാം തീയതി ഉത്തരവിടും. വിജിലൻസിനോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. ഇന്ന് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. രഹസ്യ പരിശോധനയിലെ വിവരങ്ങൾ കോടതിയെ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ അറിയിക്കുകയായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ട് കോടതി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. മൈക്രോ ഫിനാൻസിൽ വൻ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അത് വിജിലൻസ് അന്വേഷിക്കണമെന്നുമായിരുന്നു വി എസിന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഹർജിയിൽ ഇത് പരിഗണനയ്ക്ക് എടുത്തപ്പോഴാണ് വിജിലൻസ് പ്രാഥമികമായി നടത്തിയ രഹസ്യ അന്വേഷണത്തിന്റെ വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചത്. 80.3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് പ്രാഥമികമായി നടത്തിയിട്ടുണ്ട്. അത് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നുള്ള വായ്പയുമായി ബന്ധപ്പെട്ടാണ്. ഈ വായ്പ എടുത്ത് അമിത പലിശയ്ക്ക് പിന്നോക്ക സമുദായക്കാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു. ആ രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് വിജിലൻസിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. ഈ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുക. 11-ലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. പ്രജീഷ്, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് 80.3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായി വിജിലൻസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും എത്തേണ്ടതുണ്ട്.